നമസ്കാരം. കുംഭമാസത്തിലെ രോഹിണി നാളിൽ കൊടിയേറി ഉത്രം നാളിൽ ആറാട്ടോടെ ഉത്സവം നടക്കുന്ന സന്നിധിയാണ് ചോറ്റാനിക്കര ക്ഷേത്രം. ഉത്സവത്തിൻ്റെ ഓരോ ദിവസവും ആറാട്ട് നടക്കുന്ന ക്ഷേത്രം എന്ന സവിശേഷതയും ചോറ്റാനിക്കരയ്ക്ക് ഉണ്ട്. ചോറ്റാനിക്കര ഉത്സവത്തിൻ്റെ ഏഴാം നാളിലാണ് വിശ്വപ്രസിദ്ധമായ മകന്തുഴൽ. ഉച്ചയ്ക്ക് 2 മണി മുതലാണ് മകന്തുഴൽ ദർശനം നടക്കുന്നത്. ഈ ദിവസമാണ് വില്ലുമംഗലം സ്വാമി ക്ഷേത്രത്തിൽ എത്തിയതെന്നും ചോറ്റാനിക്കര അമ്മ വിശ്വരൂപ ദർശനം നൽകി അനുഗ്രഹിച്ചതെന്നും വിശ്വസിക്കുന്നു. ആ സങ്കല്പത്തിലാണ് മകന്തുഴൽ ആഘോഷിക്കുന്നത്. പൊതുവെ കുംഭത്തിലെ മകം ദേവീപ്രീതികരമായ പ്രാർത്ഥനകൾക്ക് ഏറ്റവും നല്ലതാണ്. വരദാഭയമുദ്രകളോടും 4 തൃക്കൈകളോടും കൂടിയ ദേവിയുടെ ദിവ്യരൂപമാണ് കുംഭത്തിലെ മകന്നാളിൽ ഭക്തർക്ക് ദർശന പുണ്യമേകുക. ഈ മുഹൂർത്തത്തിൽ ഭക്തരിൽ നിന്നുയരുന്ന നാമജപങ്ങളാലും മണിനാദങ്ങളാലും ക്ഷേത്രസന്നിധി ഭക്തിലഹരിയിൽ മുങ്ങും. അന്നേ ദിവസം ശ്രീകോവിലിൽ തെളിയുന്നത് മുഴുവൻ നെയ്വിളക്കുകളാണ്. സഹസ്രനാമമാല, ലക്ഷ്മിമാല, പുളിയിലത്താലി, കാശുമാല, വട്ടത്താലി എന്നീ ആഭരണങ്ങൾ ചാർത്തി പട്ടുടയാടകൾ അണിഞ്ഞ് ദേവി സർവാലങ്കാര വിഭൂഷിതയായിരിക്കും. മകന്തൊഴിലിന് മുമ്പ് ഭഗവതിക്ക് ഓണക്കുറ്റിച്ചിറയിലെ തീർത്ഥക്കുളത്തിൽ ആറാട്ട് നടത്തും. മകത്തിനെ ഉച്ചപൂജ കഴിഞ്ഞ് അടയ്ക്കുന്ന നട 2 മണിക്ക് തുറക്കുന്നത് മകന്തൊഴിലിനാണ്. തങ്കകോളകയാണ് മകന്തൊഴിൽ ദിവസം ദേവിക്ക് ചാർന്നത്. സാധാരണ ദിവസങ്ങളിൽ ദേവി ഇടതുകൈ കൊണ്ടാണ് ഭക്തരെ അനുഗ്രഹിക്കുന്നത്. മകന്തൊഴിൽ ദിവസം ദേവിക്ക് ചാർന്നത് വലതുകൈ കൊണ്ട് അനുഗ്രഹിക്കുന്ന തങ്കകോളകയാണ്. മകന്തൊഴിൽ ദിവസം ദേവി ഭക്തരെ അനുഗ്രഹിക്കുന്നത് വലതു കൈ കൊണ്ടാണെന്ന് സാരം. സർവാഭീഷ്ട സിദ്ധി, സാമ്പത്തിക ഉന്നതി, സന്താനലാഭം, ശത്രുദോഷ ശാന്തി, മംഗല്യഭാഗ്യം, ബാധോപദ്രവ ശമനം തുടങ്ങിയ ഗുണങ്ങൾ മകന്തൊഴിലിന് ഉണ്ട്. സ്ത്രീകൾക്ക് മകന്തൊഴിൽ പോലെ പ്രധാനമാണ് പുരുഷന്മാർക്ക് പൂരം. അന്ന് ഭദ്രകാളി കുടികൊള്ളുന്ന കീഴ്ക്കാവിൽ നിന്ന് ദേവിയെ പൂരപ്പറമ്പിലേക്ക് 7 ആനപ്പുറത്ത് എഴുന്നള്ളിക്കും. ചോറ്റാനിക്കര ദേവി, കീഴ്ക്കാവിൽ ദേവി, ഓണക്കൂർ ദേവി, കൂഴേറ്റിൽ ദേവി, മഹാവിഷ്ണു ഭഗവാന്റെ 2 രൂപത്തിലുള്ള തിടമ്പ്, ശാസ്താവിൻ്റെ തിടമ്പ് എന്നിവയാണ് 7 ആനപ്പുറത്ത് എഴുന്നള്ളിക്കുന്നത്. മൂകാംബിക ദേവിയുടെ ചൈതന്യം കുടികൊള്ളുന്ന മേൽക്കാവിൽ രാവിലെ സരസ്വതിയായും ഉച്ചയ്ക്ക് ഭദ്രകാളിയായും വൈകിട്ട് ദുർഗയായും ദേവിയെ സങ്കല്പിച്ച് പൂജിക്കുന്നു. 108 ദുർഗാലയങ്ങളിലൊന്നാണ് ചോറ്റാനിക്കര. ദേവിക്ക് രാവിലെ വെളുപ്പും ഉച്ചയ്ക്ക് ചുവപ്പും വൈകിട്ട് നീലയും പട്ടു ചാർത്തി ആരാധിക്കുന്നു. ഭദ്രകാളി സന്നിധിയായ കീഴ്ക്കാവിൽ ചുണ്ണാമ്പും മഞ്ഞളും ചേർത്ത ഗുരുതിയാണ് വഴിപാട്. മാനസിക വിഭ്രാന്തി മാറാനും ബാധോപദ്രവം ഒഴിപ്പിക്കാനും പ്രസിദ്ധമാണ് കീഴ്ക്കാവ്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. നന്ദി, നമസ്കാരം.